Hi all, welcome back to Midu's Wonder Vlogs. In the Namaka, Olam Special Pullinji Engin and Dakam in the Nokam. Idinaita, Yanuri Chatti and Adikanada, Abanamka Chatti Adipatu Vecheta on the Chudai Verima, the lake, and a tablespoon Velichena Ulchodaka. Velichena then Edikan, Prategam Sradikanam. End a Chudai Verima, the lake, or a teaspoon. Injipulli, Pullinji, Injicurry, Angane Elam Parim, Palabagata, Paladana Parega, and the island Palakad side okay, then a Pullinji in the Parega Porchakarve play good at the lake chair come, Adanisham, Cherudai Arinia Vichirikina, Inji, Ilota, Addi the Vodka Nan Ori Inji Velipatrula, and the Ashna Inji and Voded Trikanada. ഏകദേശം 50 ഗ്രാം വരും ഇഞ്ചി എത്രത്തോളം ചെറുതായി മുറിക്കാൻ പറ്റുന്നച്ച അത്രത്തോളം ചെറുതായിട്ട് വേണം മുറിച്ചെടുക്കാൻ അതുപോലെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റി എടുക്കണം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഇതാ ഇതുപോലെ വഴറ്റി എടുക്കണം നമ്മൾ നല്ല ഡ്രൈ ആക്കി എടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു നാരങ്ങ വലുപ്പമുള്ള പുളി കുതിർത്തി അരിച്ച് എടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് In the lake, we add a teaspoon of manjal pudi, a teaspoon of mulaga pudi, a car teaspoon of matram, kai pudi, pinna, kurachu upum chertodgam. This is kai pudi optional. That is the upper, sraddicha, that is the ruji nokita matram chertodganam. കാരണം നമ്മൾ എടുക്കുന്ന പുളിയിൽ ഓൾറെഡി ഉപ്പുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പൊടിച്ച് വെച്ച ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു 1/2 അച്ച് ശർക്കരയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് പാനി ആയിട്ടും ചേർത്ത് കൊടുക്കാം ആദ്യമായി കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ പാനി ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും എളുപ്പം അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലോട്ട് യോജിച്ചു വരും അപ്പോൾ ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ അങ്ങനെ ഇളക്കി ഇളക്കി മെല്ലെ ഇതിനെ കുറുക്കി എടുക്കണം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം ഫ്രഷ് ആയ ഉലുവ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതേപോലെ ഉലുവയുടെ എമൗണ്ട് കൂടി പോവരുത് കയ്പ് രുചി വരും ഇനി ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ പുളിയിഞ്ചി ഒരുവിധം നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെ മഞ്ചട്ടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും പുളിയും ശർക്കരയൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നന്നായിട്ട് അത് കുറുകി വരുന്നവരെ ഇപ്പോൾ ദാ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കാരണം ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ കട്ടിയായിട്ട് വരും അതുപോലെ അടുത്ത ദിവസത്തേക്കായിരിക്കും ഇത് കൂടുതൽ രുചികരമായി വരിക ഒരു ദിവസം അത് ഇരിക്കണം അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ പുളിയിഞ്ചി ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉടൻ തന്നെ വേറൊരു നല്ല റെസിപ്പിയായി തിരിച്ചെത്താം അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു